Hi friends, ella kettarkum Sumis tasty kitchen like swagatham. Innu nammal cheyan vendittu ponathu logathile thanne ettavum cheriya maggi packet vechittulla oru maggi de recipe aanu. Maggi recipe oru vaadu peru choichittundayirunnu. Adondu thanne aarum kaanatha vyathyasthayittulla oru maggi packet vechittana nammal idu cheynathu. Ningal aadyayittana idu kaananathengil theerchayittum thaale kaanana like buttonil press cheedittu onnu like aata video ishtavaanengil urappayittum theerchayittum thaale kaanana like buttonil press cheedittu onnu like ya ningada friends inum family kum okka video nu share cheyidoduka thaale comment box il idine kurichittulla feedback arayika appo namak id enganaana ready aakune nu kandu nokka നമ്മുടെ മാഗിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് സവാള അതുപോലെ കുറച്ച് പച്ചമുളക് തക്കാളി ക്യാരറ്റ് അപ്പ ഇതാണ് നമ്മുടെ മാഗി ട്ടോ എത്ര ചെറുതാണ് കണ്ടില്ലേ വളരെ ചെറുതായിട്ടുള്ള മാഗിയാണ് ട്ടോ നമ്മൾ വേടിച്ചിട്ടുള്ളത് കണ്ടോ ഇതാണ് സംഭവം ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മാഗി ഇട്ട് കൊടുക്കാം മാഗിയുടെ കൂടെ കിട്ടുന്ന ഈ ഒരു പൊടി നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മാഗി മസാല പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റാണ് കേട്ടോ
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇനി കുറച്ച് വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വന്ന കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഫുള്ള് മൂവിങ് ഡോളാണ് കേട്ടോ ഇത്. കൈയൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ അതുപോലെ കൈയുണ്ടോ നല്ലതേ കണ്ടോ. എല്ലാ വിരലുകളും നല്ല കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അതുപോലെ കൈയിടതെ ഇതുപോലെ വെക്കാം കണ്ടോ. അതുപോലെ അത് തിരിച്ച് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇരിക്കും. അതുപോലെ അതെ മുട്ടിൻ്റെ ഭാഗത്തും ഉണ്ട് ഒരു ജോയിൻസ്, അതുപോലെ ഈ ടോപ്പിലായിട്ട് ഒരു ജോയിൻ ഉണ്ട് കേട്ടോ. നല്ല വെയ്റ്റും നല്ല വെയ്റ്റും ഉണ്ട് സാധനം കണ്ടോ. അടിപൊളി ക്യൂട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സാധനമാണ്. ഞാനിത് പർച്ചേസ് ഇപ്പോൾ ചെയ്തപ്പോഴേ ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചില്ല. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട്. ഇങ്ങനെ പൊക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭാരമുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ ഈ ഒരു ഡോള്. ഇതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്താൽ മതി. അടിപൊളിയല്ലേ, സൂപ്പർ ഡോളല്ലേ. അതുപോലെ ദേ കൈയൊക്കെ ദേ കണ്ടോ, ഇത് ഫുള്ള് നമുക്കിങ്ങനെ ഹാൻഡ്സ് അപ്പ് കണ്ടോ. ഫുള്ള് ദേ ഇതുപോലെ നമുക്ക് ചെയ്യാം. സൂപ്പറല്ലേ, നല്ലൊരു പ്രത്യേക ഭംഗി. ഞാൻ കൊച്ചിലേക്ക് ഞാൻ ഡോൾസിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട്, പ്രത്യേകിച്ച് ബാർബീസിൻ്റെ ഇവിടെ ഒരുപാട് കാണുമായിരുന്നു കേട്ടോ. അന്ന് ഞാൻ നമ്മൾ ഇതുപോലെ ഡോൾസിനൊക്കെ വലിയ ഇഷ്ടമാണ്, മേടിക്കണം എന്നൊക്കെയുള്ള ഒരിതുണ്ട്. പക്ഷേങ്കിൽ എന്താ പറയുക, നമുക്കിങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടാറില്ല. ഒന്നാമത്തെ കാര്യം ഇത് മെയിനായിട്ട് ഒരുപാട് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം അല്ല ഇത്. ബാർബിയുടെ ആ ഒരു ഫേസ് തന്നെ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മേടിക്കാൻ പറ്റിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതിൻ്റെ ഡ്രസ്സ് തന്നെ നല്ല രസമുണ്ട്, ഡ്രസ്സ് കിടക്കുന്ന കാണാൻ അടിപൊളി അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കായും അടിപൊളി സാധനം. ഇത് ഇതിൻ്റെ ഹെയറൊക്കെ കണ്ടു, സൂപ്പർ ഹെയറാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഇട്ടിരിക്കുന്നത്, നല്ല രസമുണ്ട്. അതുപോലെ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ വെക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൈ ഇങ്ങനെ മടക്കി വെക്കണമെങ്കിൽ അതെ, അപ്പോൾ അതെ ഇങ്ങനെ ഒന്ന് ഇതിങ്ങനെ ഒന്ന് ചരിക്കണമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ കറക്റ്റ് ആയത്. കണ്ടില്ലേ സൂപ്പറല്ലേ, കൈയൊക്കെ മടക്കി ഇരിക്കുന്നുണ്ടോ. ഇനി നമുക്ക് ഈ ഡോളിനെ ഒന്ന് നിർത്താം. അപ്പോൾ ഇതേ നമ്മൾ ഡോളിനെ അവിടെ നിർത്തിയേക്കാണ്. എങ്ങോട്ട് വേണമെങ്കിലും ഇതിൻ്റെ തലയൊക്കെ ഇതുപോലെ തിരിച്ചൊക്കെ. ഫുള്ള് മൂവിങ് ഡോളാണ് കേട്ടോ ഇത് കണ്ടോ. ഹായ്, ഒരു ഹായ് പറഞ്ഞ് നിൽക്കുന്ന പോലെ ഇല്ലേ. ഇപ്പോൾ വേറൊരു ഡോളിനെ കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണ്ട, ഇതാണ് ആ ഡോള്. അപ്പോൾ അതിൻ്റെ അത്രയും ഹൈറ്റ് ഇച്ചിരി കുറവാണ്. ഇത് 29 സെൻറ്റിമീറ്റർ ആട്ടോ ഈ ഒരു പാവ. അതുപോലെ ഇത് 31 ഉണ്ട്, 31 cm ഉണ്ട്.
അപ്പോൾ രണ്ടും രാപ്പകിൽ വ്യത്യാസമുണ്ട് കേട്ടോ, രണ്ട് ഡോളും തമ്മിൽ. ഇത് റേറ്റ് കുറഞ്ഞതാണ്, ഇത് കുറച്ച് റേറ്റ് കൂടിയ ഡോളാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റേതായ സംഭവമാണ്, പക്ഷേ ആ റേറ്റിനൊത്ത സാധനം ഉണ്ട് കേട്ടോ, ഉള്ള പറയണമല്ലോ. അതുപോലെ ഇത് വെറും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇതിലങ്ങനല്ല കേട്ടോ, നല്ല ഹെവി ആയിട്ടുള്ള സാധനം വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ, രണ്ടും കാണാം. പക്ഷേ ഈ ഡോളിൻ്റെ ഹെയർ ഉണ്ടല്ലോ, ഇതെനിക്ക് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി കേട്ടോ. ആ മുടി ഇങ്ങനെ പിന്നിട്ടിരിക്കുന്നതാണ്, എന്ത് രസമല്ല, ഇത്രയും നീളമുള്ള ഹെയർ. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്, ഇനി ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ മേടിച്ച പ്രോഡക്ട്സ് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. നോക്കക്ക, മൊത്തം വേണം അല്ലേ, ആ സൈഡിലും ഒരേ വിധത്തിൽ. ഇനി നമുക്ക് നമ്മുടെ ഇത്രയും ഐറ്റംസ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ ഡോൾസ് ഇതിൽ വെക്കുന്നില്ല കേട്ടോ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സാധനത്തിൻ്റെ റിവ്യൂ നമ്മൾ കാണിച്ചപ്പോഴേ, എപ്പോഴാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുക, എന്തിനാണെന്ന് ചോദിച്ച ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് നമുക്ക് ഇത് വെക്കണോ അതോ എല്ലാം വെച്ചിട്ട് ലാസ്റ്റ് വെച്ചാൽ മതിയോ? ഡൗട്ടായല്ലോ. ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് അടുത്തത് നമ്മളിത് ഈ ഒരു സാധനമാണ് കേട്ടോ എടുക്കുന്നത്, നമ്മുടെ ഒരു വീട് പോലെ ഒരു ചെറിയൊരു ഐറ്റം. അത് നമുക്ക് ഇങ്ങനെ വെക്കാം അല്ലേക്ക, വെച്ച് നോക്കാം. ആ അതെ അതെ, സെറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മളെന്തായാലും വീട് ഇവിടെ വെച്ചു. അപ്പോൾ നമ്മുടെ എനിക്ക് ഇതിട്ടത് ഞാൻ വീഡിയോയിൽ തിരിഞ്ഞു പോയി കേട്ടോ, ഒരുപാട് പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചാണ് കാണിച്ചത്. മാറിപ്പോയി അബദ്ധം, ഏത് പോലീസിനും പറ്റത്തില്ലേ. ഓക്കെ, പിന്നെ ഇത് ഇതിൻ്റെ അടുത്ത് വെക്കുന്നേ. അപ്പം നമുക്കിത് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇവിടെ വെക്കാം അല്ല. ഈ ഒരു ലൈറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ആകെപ്പാടൊരു ഐഡിയ ഇല്ലല്ലേ, നമ്മുടെ കിണറെടുത്ത് നമുക്ക് ഇപ്പം ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇങ്ങനെ വെക്കുന്നേന്ന്. എന്തായാലും നമുക്ക് വെച്ചൊക്കെ നോക്കാം അല്ലേ. കിണർ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇരുന്നോട്ട് അല്ലേ. ഈ ലൈറ്റ് ഇതിനോട് ആക്റ്റ് ആവുന്നില്ലെന്ന് തോന്നല്ലേ, നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ ബാക്കിലെടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ വീടും കിണറും അടുത്തെടുത്തിരിക്കട്ടെ. നമുക്കൊരു പശുക്കിടാവുണ്ട്, പശുക്കിടാവ് വീടിനേക്കായി വലുതാ. അത് നമുക്ക് വെക്കാം. ഇനി നമുക്കിത് ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെയായിട്ട് വെച്ച് നോക്കാം. ചെറുത് ഇനി ഒരെണ്ണമുണ്ടല്ലോ, എല്ലാം ചെറുതാണ്. ഈ വെക്കാനായിട്ട് കൊടുത്തല്ലാട്ടാ. അപ്പോൾ അതെ, അത് ഇത്രയും അവിടെ വെച്ചിട്ടാ, അത് വെച്ച് നോക്കാം എന്തായാലും. ഇനി നമുക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇവിടെ വെക്കാം. ഓക്കെ, ഈ ലൈറ്റ് ഇതിൻ്റെ ബാക്കി ഇങ്ങനെ വെക്കാം. ഓക്കെ, അല്ല
അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെയറി ഗാർഡൻ നിങ്ങൾക്ക് എത്ര മാത്രം ഇഷ്ടമായി എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.